Thanks. അജയ, വായനശാലയുടെ അഞ്ചാം വാർഷികമല്ലേ വരുന്നത്? എന്തെങ്കിലും പ്രോഗ്രാം നടത്തണ്ടേ? അതിന്റെ ആവശ്യമുണ്ടോ തോമസേ? നമ്മളൊരു തുക എന്നൊക്കെ പറഞ്ഞു തുടങ്ങും, എന്നാൽ അവസാനിക്കുമ്പോഴോ ഇരട്ടിയാകും. അതൊക്കെ ശരിയാ, എന്നാൽ കുട്ടികളുടെ എന്തെങ്കിലും പ്രോഗ്രാം ഒരൈറ്റം ആയാലും സാരമില്ല. ആ, അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ചിത്രരചന നടത്തുന്നതിനെ പറ്റി തോമസിന്റെ അഭിപ്രായം എന്താ? അത് കൊള്ളാം ചായ. എങ്കിൽ അതിനു വേണ്ട അറേഞ്ച്മെന്റ്സ് തോമസ് തുടങ്ങിക്കോ. ആ, ഒരു 20 കോപ്പി നോട്ടീസ് അടിക്കുക, പിന്നെ നമ്മുടെ സ്കൂളിലും പള്ളിയിലും ഒന്ന് അനൗൺസ് ചെയ്യുക. എങ്കിൽ ശരി, തോമസിന്റെ പണി നടക്കട്ടെ. ഞാൻ വീട് വരെ പോയിട്ട് ഉച്ചയ്ക്ക് മുമ്പ് ഇങ്ങ എത്തിയേക്കാം. ആ ശരിയാ ചായ. ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഗ്രാൻഡ്പാ. ആണോ? മോനിപ്പോ പ്രിൻസിനെയും കൂട്ടുകാരെയും ഒന്നും കാണാറില്ലേ? വീട് ഷിഫ്റ്റിങ്ങും മറ്റുമായി തിരക്കിലായിരുന്നു ഗ്രാൻഡ്പാ. ആഹാ, നിങ്ങള് വീട് മാറിയോ? എങ്ങോട്ടേക്കാ? തൊട്ടടുത്തേക്ക് തന്നെയാണ് ഗ്രാൻഡ്പാ. ശരി ശരി. ആ പിന്നെ മോനെ, വായനശാലയിൽ ഒരു മത്സരം വരുന്നുണ്ട് കേട്ടോ. ജലച്ചായമാണോ ഗ്രാൻഡ്പാ? അതെ മോനെ. ഞാനും ഉണ്ട് ഗ്രാൻഡ്പാ. ശരി ശരി, അടുത്ത ദിവസം വന്ന് പേര് കൊടുത്തോളൂ മോനെ. താങ്ക് യു ഗ്രാൻഡ്പാ. അപ്പൊ ശരി മോനെ, കാണാം. ബൈ ഗ്രാൻഡ്പാ. നീ എന്തിനാ ഇന്നലെ വീട്ടിൽ വഴക്കുണ്ടാക്കിയത്? ഞാൻ ഇന്നലെ നിങ്ങളുടെ വഴിയാ ടൗണിൽ പോയത്. നീ എന്തിനാ ആദം വഴക്കുണ്ടാക്കിയത്? അത് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ചെമ്മീനിട്ട് പറ്റിച്ച കറി ഒത്തിരി ഇഷ്ടമാണെന്ന്. ആ കറിയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാണ് ഗ്രാൻഡ്മ എന്നെ കഴിപ്പിച്ചത്. സാധാരണ ഏറ്റവും അവസാനമാണ് ഞാൻ കറിപ്പാത്രത്തിന് താഴെയുള്ള ചെമ്മീനെല്ലാം കഴിക്കാറ്. ഇത് ഉള്ള ചോറെല്ലാം കഴിച്ചിട്ട് അവസാനം നോക്കുമ്പോ ചെമ്മീനില്ല. ഇത് ചോദിച്ചപ്പോ ഗ്രാൻഡ്മ പറയാണ് ചെമ്മീനിട്ട് പറ്റിച്ച കറിയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന്. അതിന് ബഹളം വെക്കണ്ടേ, നിങ്ങൾ പറ. പാവം, സ്വന്തം ഗ്രാൻഡ്മായാൽ കബളിപ്പിക്കപ്പെട്ടു. ഓ, അങ്ങനെയാണ് സമനില തെറ്റിയത് അല്ലേ? നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. ഇനി എന്താ നമ്മുടെ പ്രോഗ്രാം? മത്സരത്തിന് പ്രിൻസും കൂട്ടുകാരും എന്തായാലും കാണും. അവര് വന്നാൽ അവരിൽ ആരെങ്കിലും ഫസ്റ്റ് അടിക്കുകയും ചെയ്യും. ഇത്തവണ അത് പാടില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഏതായാലും ഇപ്പോൾ അവർ ഗാർഡനിൽ കാണും. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫിലിക്സ്. ഇത് എത്ര നാളായി നിന്നെ കണ്ടിട്ട്? വീടിന്റെ ഷിഫ്റ്റിങ്ങും മറ്റുമായി അല്പം തിരക്കിലായിരുന്നു ഫ്രണ്ട്സ്. നീ ചുമ്മാതെ ഇറങ്ങിയതാണോ അതോ? അല്ലല്ല, വായനശാലയിൽ നടത്താനിരിക്കുന്ന മത്സരത്തെ പറ്റി കുറച്ചു മുമ്പ് കണ്ടപ്പോൾ ഗ്രാൻഡ്പാ പറഞ്ഞിരുന്നു.
ഏത് മത്സരം? വാട്ടർ കളർ അല്ലല്ല, പെൻസിൽ ഡ്രോയിങ്. ഹായ്, പെൻസിൽ ഡ്രോയിങ്? അതെ. ഓ, ഇക്കാര്യം തീരുമാനിക്കാനായിരിക്കും തോമസ് അങ്കിള് രാവിലെ വിളിച്ചത്. എന്നാൽ ശരി ഫ്രണ്ട്സ്, കാണാം. നീയും മത്സരത്തിന് കാണില്ലേ? പെൻസിൽ ഡ്രോയിങ് അത്ര വശമില്ലെങ്കിലും ഞാനും മത്സരിക്കുന്നുണ്ട്. എന്ന് തൊട്ടാണ് പേര് കൊടുക്കേണ്ടത്? നാളെ തൊട്ടാണെന്ന് തോന്നുന്നു. പെൻസിൽ ഡ്രോയിങ് ആയത് നന്നായി. കളറിംഗ് ആയിരുന്നെങ്കിൽ ഇനി പുതിയ കളർ ബോക്സ് വാങ്ങേണ്ടി വന്നേനെ. ശരിയാ. ആ, എന്റെയും കളർ ബോക്സ് കാലിയായി. എന്നാൽ ശരി ഫ്രണ്ട്സ്, നമുക്ക് കാണാം. ഓക്കേ ഫെലിക്സ്, ബൈ. മത്സരത്തിന് അധികം ആരും കാണാൻ സാധ്യതയില്ല. ശരിയാ, കഴിഞ്ഞ പ്രാവശ്യത്തെ പെൻസിൽ ഡ്രോയിങ്ങിനും ആള് കുറവായിരുന്നു. അപ്പോൾ ഇത്തവണയും ഫസ്റ്റ് നമ്മുടെ ഗാങ്ങിലേക്ക് തന്നെ വരും അല്ലേ? ആ, നമ്മൾ അതനുസരിച്ച് വർക്ക് ചെയ്യുക കൂടെ വേണം. ഇതെന്താ മജി, ഇത്തവണ വായനശാലയുടെ വാർഷികത്തിന് വലിയ പരിപാടികളൊന്നും ഇല്ലാത്തത്? സാധാരണ അങ്ങനെയല്ലായിരുന്നല്ലോ. അപ്പച്ചനോട് ഞാനും ഇക്കാര്യം ചോദിച്ചിരുന്നു മോളെ. ചിലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണെന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. ഏതോ ഒരു ഐറ്റം മാത്രമാണ് നടത്തുന്നതെന്ന് അറിഞ്ഞത്. അത് ചിത്രരചനയാ മോളെ. ആഹാ, പ്രിൻസിന്റെയും കൂട്ടുകാരുടെയും ഇഷ്ട വിഷയമാണല്ലോ. ശരിക്കും പറഞ്ഞ ഒരു ഐറ്റം എങ്കിലും നടത്താൻ തീരുമാനിച്ചത് നന്നായി. അല്ലെങ്കിൽ വാർഷികമായിട്ട് ഒരു ഉണർവും കാണില്ലായിരുന്നു. അത് ശരിയാ, ഒരു കണക്കിന് പറഞ്ഞാൽ അത് നന്നായി. അപ്പച്ചൻ അത് കുറച്ച് ഓടിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ എല്ലാ പരിപാടികൾക്കും ശേഷമേ അപ്പച്ചൻ റെസ്റ്റ് എടുക്കൂ. അപ്പോ ആരോഗ്യ പ്രശ്നവും വയ്യായികയും ഒന്നും ഓർക്കില്ല. അപ്പച്ചൻ ഇപ്പൊ പോയത് തോമസിന്റെ അടുത്തേക്കാവുമല്ലോ അല്ലേ? അതെ മോളെ. സാരമില്ല തോമസേ, ഞാനെത്തിയിട്ടും അതേ നേരമൊന്നും ആയില്ല. ചിത്രരചനാ മത്സരത്തിന്റെ നോട്ടീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രസിൽ അല്പം തിരക്കാണെന്നാ അവര് പറയുന്നേ. ആണോ തോമസേ, നോട്ടീസ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമ്മൾ പള്ളിയിലും സ്കൂളിലുമായി അനൗൺസ് ചെയ്യുന്നുണ്ടല്ലോ. ശരിയാണല്ലോ. അപ്പൊ നോട്ടീസ് ക്യാൻസൽഡ്. വളരെ പെട്ടെന്നാണല്ലോ തീരുമാനം. പിന്നെ അല്ലാതെ. ആചായ, ചിത്രരചനയുടെ തീം കൂടി ഫിക്സ് ചെയ്യണമല്ലോ. ശരിയാ, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. ബൈബിൾ സംബന്ധമായ എന്തെങ്കിലും തീം ആയാലോ അജയ? എന്നാ പിന്നെ കാനായിലെ കല്യാണമായാലോ? സബാഷ് അജയ, നല്ല തീം. മത്സരത്തെ പറ്റി ഗ്രാൻഡ്പ എന്തെങ്കിലും പറഞ്ഞോ പ്രിൻസേ? ഗ്രാൻഡ്പ നല്ല തിരക്കിലായിരുന്നു, കൂടുതലൊന്നും സംസാരിക്കുവാൻ സാധിച്ചില്ല. അല്ല, നമുക്ക് മത്സരത്തിന് പേര് നൽകണ്ടേ? ശരിയാണല്ലോ. അതൊക്കെ ഗ്രാൻഡ്പ ചെയ്തോളുമെന്ന് പറഞ്ഞു. അപ്പോ ചുരുക്കി പറഞ്ഞ നമ്മൾ പെൻസിലുമായി ചെന്നാൽ മാത്രം മതി അല്ലേ? അതെ. ഇനിയിപ്പോൾ രണ്ടു ദിവസം കൂടിയല്ലേ മത്സരത്തിനുള്ളൂ, നന്നായൊന്ന് പ്രാക്ടീസ് ചെയ്യണം. മത്സരം നമ്മുടെ സ്കൂളിൽ വെച്ച് തന്നെയാണല്ലേ? അതെ റോമാക്സ്. ഏതായാലും സമ്മാനം നമ്മൾ നാല് പേരല്ലാതെ അഞ്ചാമതൊരാൾ നേടാൻ പാടില്ല. അതെ. അപ്പോൾ എന്നാൽ മത്സര ദിവസം കാണാം. എങ്കിൽ ശരി ഫ്രണ്ട്സ്, നമുക്ക് പിരിയാം. ഓക്കേ.
ഫ്രണ്ട്സും കൂട്ടുകാരും മത്സരത്തെ പറ്റി ആരോടും അധികം സംസാരിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. കളറിംഗ് മത്സരത്തിന് പെൻസിൽ മാത്രം കൊണ്ടുവരുന്ന അവർക്ക് ഒരു കാരണവശാലും മത്സരത്തിൽ പങ്കെടുക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഒന്നാം സമ്മാനം എനിക്ക് തന്നെ ലഭിക്കും. ഏതായാലും കാത്തിരുന്ന് കാണാം. ഇനി ആഹാരം കഴിച്ചിട്ട് വരച്ചാ മതിയെന്ന് പറയൂ മോളെ. ഞാൻ പറഞ്ഞു അമ്മച്ചി, അവിടെ വരയുടെ മൂടിലാ. ഞാൻ കുറച്ചു മുമ്പ് മുറിയിൽ കയറിയിരുന്നു, അപ്പോ കളറ് ചെയ്യാൻ തുടങ്ങിയില്ലായിരുന്നു. എന്നാ കളറിങ് കഴിഞ്ഞിട്ട് ചെല്ലാന്ന് വിചാരിച്ച് ഞാൻ പോയി പിന്നെ ചെന്നപ്പോ ദേ മറ്റൊരു ചിത്രം വരയ്ക്കുന്നു. ചിലപ്പോ എല്ലാം ഒരുമിച്ച് കളർ ചെയ്യാനായിരിക്കും. ഏതായാലും ഇനി കഴിച്ചിട്ട് വരയ്ക്കാം എന്ന് പറയും മോളെ. ശരി അമ്മച്ചി. ദേ ആദം വരുന്നു. എന്താ എല്ലാവരും വിഷമിച്ചു നിൽക്കുന്നത്? മത്സരം ഇന്ന് തന്നെയല്ലേ? മത്സരം ഇന്ന് തന്നെയാ, പക്ഷേ എന്താ റോമക്സ്, കാര്യം പറയൂ. ആ ഫെലിക്സ് നമ്മളെ ചതിച്ചു. അവൻ നമ്മളോട് പറഞ്ഞത് പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ എന്നല്ലേ, അത് നമ്മളെ പറ്റിക്കാനായിരുന്നു. എന്നിട്ട് അവൻ കളർ ബോക്സും കൊണ്ട് ഞങ്ങളുടെ മുമ്പിലൂടെ ഒരു പോക്കും പോയി. എന്റെ കർത്താവേ, ഞാൻ ഈ ചെയ്ത പ്രാക്ടീസ് ഒക്കെ വെറുതെ ആയോ? നമ്മൾ ആരും തന്നെ ഇതിനെ പറ്റി നന്നായൊന്ന് തിരക്കിയതുകൂടിയില്ല. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. എന്നാലും അവന് നമ്മളെ ഇങ്ങനെ ചതിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഇനി ഏതായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കളർ ബോക്സ് വേണമെങ്കിൽ ഇനി ടൗണിൽ പോകേണ്ടി വരും. വാ, നമുക്ക് ഗാർഡനിലേക്ക് പോകാം. അവനിത് എന്തിന്റെ അത്യാവശ്യമായിരുന്നു നമ്മളെ വന്ന് തെറ്റിദ്ധരിപ്പിക്കേണ്ടത്? അതെ, അതാ ഞാനും ഈ ആലോചിക്കുന്നത്. പക്ഷേ നമ്മൾ നന്നായൊന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. എല്ലാവരും ഓർത്തു, നമ്മൾ നന്നായി മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രാക്ടീസ് നടത്തിയതെന്നൊക്കെ. നമ്മൾ സാധാരണ അങ്ങനെ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? കർത്താവാണ് സത്യം, ഈ ചെയ്തതിന് അവൻ അനുഭവിക്കും. നമുക്ക് മത്സരം കഴിയുമ്പോ അവനെ പോയെന്ന് കണ്ടാലോ? അതെ, അതാ അതിന്റെ ഒരു ശരി. അവൻ ഇങ്ങനെ ആരോടെങ്കിലും ചെയ്യാനല്ല, ചിന്തിക്കാൻ പോലും പാടില്ല. അതെ, അത് തന്നെയാ എന്റെ അഭിപ്രായം. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഫ്രണ്ട്സ്? വേണം പ്രിൻസേ, ഇതങ്ങനെ വിട്ടാൽ എങ്ങനെയാ ശരിയാവുന്നത്? അതെ, അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അതെ. ഏതായാലും നിങ്ങൾ വാ, നമുക്ക് അല്പനേരം വീട്ടിൽ വിശ്രമിക്കാം. ആ, അത് കൊള്ളാം. Thank you.
തെറ്റല്ല മക്കളെ, നമ്മുടെ ഭാഗത്തും ശ്രദ്ധക്കുറവുണ്ടായിരുന്നു. അതെ മമ്മി. ആ നിങ്ങളേതായാലും റെസ്റ്റ് എടുക്ക്. ഇപ്പോഴാ ഓർത്തത്, ഗ്രാൻഡ്പയുടെ ചാനൽ പ്രോഗ്രാം ഇന്നുണ്ടല്ലോ. ഹായ്. ആണോ? എന്നാൽ വാ, നമുക്കത് കാണാം. ഏവർക്കും നമസ്കാരം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന വചനത്തെ ആസ്പദമാക്കിയുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ? ഒരു ധനിക കുടുംബത്തിലെ അംഗമായിരുന്നു മൈക്കിൾ ബോക്കോം എന്ന 28-കാരൻ. ഒരിക്കൽ അയാൾ കുറെ ഭീകരന്മാരാൽ ആക്രമിക്കപ്പെട്ടു. പരാജയപ്പെട്ട മൈക്കിളിനെ അവർ ജീവനോടെ ഒരു ശവപ്പെട്ടിയിലാക്കി കുഴിച്ചുമൂടി. അത്യാവശ്യം പ്രാണവായു ലഭിക്കാൻ പെട്ടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി. ഒരു കുഴൽ ഘടിപ്പിച്ച് അതിൻ്റെ അഗ്രം പുറത്തേക്കിട്ടു. പുറത്തുനിന്നൊരാൾ നോക്കിയാൽ യാതൊരു സംശയവും തോന്നാത്ത രീതിയിലായിരുന്നു അവരുടെ പ്രവൃത്തികൾ. മൈക്കിളിനെ കാണാതെ മാതാപിതാക്കൾ വ്യാകുലരായി. അല്പസമയത്തിന് ശേഷം മകനെ വിട്ടുതരണമെങ്കിൽ $75,000 മോചനദ്രവ്യമായി നൽകണമെന്ന ആവശ്യവുമായി ഭീകരർ മൈക്കിളിന്റെ മാതാപിതാക്കളുടെ സമീപത്തെത്തി. മകനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന അവർ ആ ഭീകരരുടെ ആവശ്യത്തിന് വഴങ്ങി. എന്നാൽ പണം പറഞ്ഞ സ്ഥലത്തെത്തിച്ചിട്ടും മൈക്കിളിനെ അവർ മോചിപ്പിച്ചില്ല. മാതാപിതാക്കളുടെ പരാതി പ്രകാരം തട്ടിപ്പ് സംഘം പിടിയിലായി. അവരിൽ നിന്നും ശേഖരിച്ച വിവരമനുസരിച്ച് മൈക്കിളിനെ സംസ്കരിച്ചെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏവരും പാഞ്ഞു. അവിടെ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. പെട്ടിയോടടുക്കുമ്പോൾ കേട്ട ശബ്ദവും അവരെ അമ്പരപ്പിച്ചു. മരണത്തിന്റെ മടിയിലേക്ക് മയങ്ങി വീഴുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഉരുവിടുന്നുണ്ടായിരുന്നു, "ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു." ഏവരും അത്ഭുതപ്പെട്ടു. മോചിതനായ ശേഷം മൈക്കിൾ തന്റെ അനുഭവം വിവരിച്ചു. മറ്റൊന്നും ചെയ്യാൻ തനിക്ക് കഴിയുമായിരുന്നില്ല. അതിനാൽ എന്നെ അറിയാവുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ പറഞ്ഞു, "നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജീവനോടെ കുഴിച്ചുമൂടിയവരെയും ഞാൻ ആ കൂട്ടത്തിൽ ഓർത്തു." അപ്പോൾ ആ ചക്രവാളത്തിൽ അലയടിക്കുന്ന വചനങ്ങൾ ഇതായിരുന്നു: "നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ." നമുക്ക് ഫെലിക്സിനെ ഒന്നും ചെയ്യണ്ട. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു.
അവന് അധികം സമ്മാനമൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തത്. നമുക്ക് അവനോട് പോർക്കാം. ഇവരുടെ മാറ്റം എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നാലും ആ തെറ്റ് പോർക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.